ജപം വിശ്വാസത്തിൻ്റെയും സന്യാസ സമർപ്പണത്തിൻ്റെയും തീർത്ഥയാത്രയിൽ ഞങ്ങളുടെ മുന്നോടിയും മാതൃകയും മാതാവുമായ പരിശുദ്ധ കന്യകാമറിയമ്മേ, അങ്ങയുടെ തീർത്ഥയാത്രയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ആത്മന അങ്ങയെ അനുധാവനം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സഹിയോനൂട്ടുശാലയിൽ വെച്ച് സ്ലീഹന്മാരോട് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് അവരെ അങ്ങ് ധ്യാനനിരതരാക്കിയല്ലോ. അപ്പോൾ അവർക്കുണ്ടായ ദിവ്യാനുഭവം ഈ തീർത്ഥയാത്രയിൽ ഞങ്ങൾക്കും നൽകുമാറാകണമേ. കർത്താവായ ദൈവമേ, ഈ തീർത്ഥയാത്ര വഴി പരിശുദ്ധ അമ്മയെപ്പോലെ അങ്ങയുടെ ദിവരഹസ്യങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലേ പോലെ ഇപ്പോഴും നീക്കും, ആമേൻ. ഒന്നാം ദശകം, മൂന്ന് സന്ദേശങ്ങൾ. നസ്രസിൽ ഗെർസമനിയിൽ കല്ലറയിങ്കൽ. ഗബ്രിയൽ ദൂതൻ വഴി പിതാവായ ദൈവം പരിശുദ്ധ കന്യകെ അനുഗ്രഹീതയാണെന്നും അവളിൽ നിന്ന് ജനിക്കുവാനിരിക്കുന്നത് ദൈവസുതനാണെന്നും ഉറപ്പു നൽകുന്നു. അവാജ്യമായ ആനന്ദത്തിന്റെ സന്ദേശം. പക്ഷേ തുടർന്ന് നടന്ന സംഭവങ്ങൾ മുൻപറഞ്ഞ സന്ദേശത്തെ ചോദ്യം ചെയ്യുന്നവയായിരുന്നു. ബദലേയത്തേക്കുള്ള ക്ലേശകരമായ യാത്ര, ബദലേയത്തെ തിരസ്കരണം, പുൽക്കൂട്ടിലെ പിറവി, ഹെരോദേസിന്റെ ക്രൂരതയെ ഭയന്നുള്ള പാലായനം, നസ്രസിലെ സുദീർഘമായ രഹസ്യജീവിതം, പരസ്യജീവിത കാലത്ത് യഹൂദന്മാരുടെ മർദ്ദന പരിപാടികൾ, അവസാനം ഗെർസമനയിലെ മരണവേദന, പിതാവിനോടുള്ള യാചന, അതിനെ മാലാഖ വഴി പിതാവ് നൽകിയ സന്ദേശം,
ആരുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കാവുന്ന തിക്താനുഭവങ്ങൾ. പിതാവായ ദൈവം മാലാഖമാർ വഴി നൽകുന്ന മൂന്നാമത്തെ സന്ദേശം ക്രൂശിതനായ മനുഷ്യപുത്രൻ മഹത്വപൂർണ്ണനായി ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. അവിടുന്ന് ഇവിടെയില്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതായിരുന്നു കല്ലറ സന്ദർശിക്കാനെത്തിയ സ്ത്രീകൾക്ക് മാലാഖമാർ നൽകിയ സന്ദേശം. സ്വർഗ്ഗലോക രാജ്ഞി ആനന്ദിച്ചാലും അങ്ങയുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ അവസാന വിജയം, അചിന്തിയമായ പുനരുത്ഥാനം. ഈ മൂന്ന് സന്ദേശങ്ങളെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദയത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദശകം. മൂന്ന് ചിത്രങ്ങൾ. ഈശോ അനുഗ്രഹീതൻ, ദുർഭകരിൽ ദുർഭകൻ, അനുഗ്രഹദായകൻ. ഈശോ പരിശുദ്ധ കന്യകയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാരൂപിയാൽ പ്രചോദിതയായ ഏലീശ്വ അവിടുത്തെ അനുഗ്രഹീതൻ എന്ന് വിശേഷിപ്പിച്ചു. നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. മറിയത്തിൻ്റെ പ്രത്യുത്തരം ജ്ഞാനൻ നാഥനെ വാഴ്ത്തുന്നു എന്ന് തുടങ്ങുന്ന വിശ്വോത്തര ഗീതം. പക്ഷേ പീലാദോസിൻ്റെ കൽത്തളത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ദുർഭകരിൽ ദുർഭകനായിട്ടാണ്. പടയാളികൾ അവിടുത്തെ അതിരുകടന്ന് നിർദ്ദയം പ്രഹരിച്ചു. പീലാത്തോസ് അവിടുത്തെ ജനസമക്ഷം നിർത്തി പറഞ്ഞു, ഇതാ മനുഷ്യൻ, ഈ മനുഷ്യകോലം നഷ്ടപ്പെട്ട മനുഷ്യൻ എന്നു സാരം.
ലോകത്തിൻ്റെ മുമ്പിൽ മറിയം ദുർഭകനായ മനുഷ്യൻ്റെ ദുർഭകയായ മാതാവ്. മറിയത്തിൻ്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. അല്ലയോ സ്ത്രീ, നിന്റെ വിശ്വാസം എത്രയോ വലുത്. 40 ദിവസങ്ങൾ കടന്നുപോയി. അന്ന് ഈശോ ഒലിവു മലമുകളിൽ സ്വന്തപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് മഹത്വപൂർണതയോടെ ഉയർത്തു. ലോകത്തെ മുഴുവൻ ശത്രുക്കളെയും മിത്രങ്ങളെയും ആശീർവദിച്ചുകൊണ്ട് അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് വിഹായസിലൂടെ ഉയർന്നു മറഞ്ഞു. മാതൃഹൃദയത്തെ ആനന്ദത്താൽ പുളകം കൊള്ളിച്ച ചിത്രം. അനുഗ്രഹദായകനായ ഈശോ, ഈ 3 സന്ദേശങ്ങളെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിരുമേൽ ഞങ്ങളെ രക്ഷിക്കണമേ. കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നിർമ്മനിറഞ്ഞ മറിയമേ സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നിർമ്മനിറഞ്ഞ മറിയമേ സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നിർമ്മനിറഞ്ഞ മറിയമേ സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. നിർമ്മനിറഞ്ഞ മറിയമേ സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മൂന്നാം ദശകം. ഈശോ രാജാതിരാജൻ, പരിഹാസ രാജാവ്, ലോകയുഗ സാമ്രാട്ട്. ആകാശത്തിൽ ദൈവദൂതന്മാരും പുൽക്കൂട്ടിൽ ആട്ടിടയന്മാരും ഇളയ വസതിയിൽ ജ്യോതിഷ വിദ്വാൻമാരും ദിവ്യശിശുവിനെ ലോകം പ്രതീക്ഷിച്ചിരുന്ന രാജാവായി, മിശിഹാ കർത്താവായി ആരാധിച്ചു. അതെ, ഗബ്രിയേൽ ദൂതൻ വഴി പിതാവ് മുൻകൂട്ടി അറിയിച്ചു. ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നാളും ഭരണം നടത്താനുള്ള രാജാവ്. അമ്മയുടെ മനം കുളിർപ്പിച്ച അനുഭവങ്ങൾ.
പക്ഷേ കാലാന്തരത്തിൽ പീലാത്തോസിൻ്റെ പടയാളികൾ അവിടുത്തെ ചുവപ്പ് വസ്ത്രം ധരിപ്പിച്ച് കയ്യിൽ ഞാങ്ങണ പിടിപ്പിച്ച് തലയിൽ മുൾമുടി തറച്ച് മുഖത്ത് തുപ്പി പരിഹസിച്ചു. യൂതന്മാരുടെ രാജാവേ സ്വസ്തി എന്ന അഭിവാദനത്തോടെ അവർ ഞാങ്ങണ കൊണ്ട് അവിടുത്തെ ശിരസിലടിച്ചു. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ പിളർന്ന സംഭവം. താമസിയാതെ പെന്തകുസ്ത തിരുനാൾ സമാഗതമായി. അവിടുത്തെ ആഗോളവ്യാപകമായ സാമ്രാജ്യത്തിൻ്റെ പ്രഖ്യാപന ദിവസം. ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് ഈശോയുടെ രാജ്യം പ്രഖ്യാപിക്കാൻ തുടങ്ങിയ ദിവസം. ഔദ്യോഗിക വക്താവായ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഏകദേശം 3000 ആളുകൾ ആ ദിവസം തന്നെ ഈശോയുടെ സാമ്രാജ്യത്തിലെ അംഗങ്ങളായി. പരിശുദ്ധ കന്യക ഈ സാമ്രാജ്യത്തിൻ്റെ മാതാവായി വണങ്ങപ്പെടുവാനും തുടങ്ങി. ഈ മൂന്ന് സന്ദേശങ്ങളെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേൻ, അങ്ങയുടെ രാജ്യം വരണമേൻ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേൻ, അന്നന്നവരുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാനാകുന്നു, അങ്ങയുടെ തിരുത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴിപ്പോഴും മാമേ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേൻ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേൻ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങയെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേൻ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദശകം. ഭൗമിക ജെറുസലേമിന്റെ അസ്ഥിരത അതിനെ ദുർബകയാക്കുന്നു. അത് ആദ്യം ലോകരക്ഷകനെ സ്വീകരിച്ചു, പിന്നീട് അവിടുത്തെ തിരസ്കരിച്ചു. തന്മൂലം അത് എന്നേക്കുമായി സ്വർഗീയ ജെറുസലേമിൽ നിന്ന് വഴിമാറി കൊടുക്കേണ്ടി വന്നു. നൂറ്റാണ്ടുകളായി
ജെറുസലേം കാത്തിരുന്ന രക്ഷകനെ നീതിമാനായ ശിമയോൻ തിരിച്ചറിഞ്ഞു. ശിശുവിനെ കരങ്ങളിലെടുത്ത് അദ്ദേഹം നിർവൃതിയിൽ ലയിച്ചു. അമ്മയുടെ ഹൃദയവും നിർവൃതിയിലാണ്ടുപോയ നിമിഷങ്ങൾ. പക്ഷേ കാലാന്തരത്തിൽ അതേ ജെറുസലേം തൻ്റെ രക്ഷകനെ നാടുകടത്തി. അവിടുത്തെ സാന്നിധ്യം ജെറുസലേമിൻ്റെ വിശുദ്ധിക്ക് അയോഗ്യമാണെന്ന് അവൾ വിധിച്ചു. തന്മൂലം ഈശോ മരണവിധിക്ക് അർഹനായി. തകർന്ന ഹൃദയത്തോടെ അമ്മ അചഞ്ചലയായി മകനെ അനുഗമിച്ചു. ജെറുസലേം, ജെറുസലേം, ആ വിലാപം ഇന്നും അന്തരീക്ഷത്തിൽ മൃദുലമായി മുഴങ്ങുന്നു. ദുർഭാഗ്യയായി തീർന്ന ജെറുസലേം പിന്നീട് മനസ്സിലാക്കുന്നു അവളല്ല സാക്ഷാൽ ജെറുസലേമെന്ന്. സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകം മാത്രമായിരുന്നു അവൾ. അവൾ നാടുകടത്തിയ രക്ഷകൻ സ്വർഗീയ ജെറുസലേം തുറന്ന് തന്നെ വിശ്വസ്തതാപൂർവം അനുഗമിച്ച തൻ്റെ അമ്മയെ സഘോഷം ദേവദൂതഗണങ്ങളാൽ സമാവൃതയായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ഈ വാക്കുകളുടെ സമ്പൂർണമായ സാക്ഷാത്കാരം. ഈ മൂന്ന് സന്ദേശങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിലാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദശകം. ജെറുസലേം പണ്ഡിതന്മാരുടെ പൊള്ളത്തരം.
അമ്മയുടെ സുസ്ഥിരത. ജെറുസലേം പണ്ഡിതന്മാർ വെറും 12-കാരനായ ഈശോയുടെ ഗ്രഹണശക്തിയിലും മറുപടികളിലും വിസ്മയിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ ഹൃദയം അഭിമാനം കൊണ്ട് തുടിച്ചു. പക്ഷേ അതേ പണ്ഡിതന്മാർ കാൽവരിയിലെ കുരിശിൽ അവിടുത്തെ നിസ്സഹായനായി കണ്ടപ്പോൾ അവിടുത്തെ അതിരു കടന്ന് പരിഹസിച്ചു. ഈശോ നിശബ്ദത പാലിക്കുക മാത്രം ചെയ്തു. അമ്മയുടെ ഹൃദയം വ്രണിതമായി. പക്ഷേ അചഞ്ചലമായ വിശ്വസ്തയോടെ അമ്മ കുരിശിൻ ചുവട്ടിൽ നിലകൊണ്ടു. ധീരവതിയായ സ്ത്രീ, അവളെ ആശ്വസിപ്പിക്കുവാൻ ആ നിമിഷത്തിൽ ദിവ്യസുതൻ മറന്നില്ല. തന്നിൽ വിശ്വസിക്കുന്നവരുടെയെല്ലാം കനികാമാതാവായി അവളെ അവിടുന്ന് ഉയർത്തി. സ്ത്രീ, അല്ലയോ മഹോന്നതമായ സ്ത്രീ എന്ന് സാരം, ഇതാ നിന്റെ മകൻ. ഉയർപ്പിൻ്റെ മഹത്വത്തിലും ഈശോ ജെറുസലേം പണ്ഡിതന്മാരോട് മൗനം പാലിച്ചു. അനേകരെ നേടിയെടുത്ത അതിനിഗൂഢമായ മൗനം. എവിടെയും എപ്പോഴും ദിവ്യസുതനോട് വിശ്വസ്തത പാലിച്ച അമ്മയെ പിതാവ് സ്വർഗത്തിൽ ത്രിലോകരാജ്ഞിയായി മുടിധരിപ്പിക്കുന്നതോടുകൂടി അമ്മയുടെ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും തീർത്ഥയാത്ര ഫലമണിയുന്നു. ഈ മൂന്ന് സന്ദേശങ്ങളെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ഓ ഈശോയേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച് 53 മണിജപം നിങ്ങളുടെ സ്തുതികളോടുകൂടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അവതരിച്ച ദൈവപുത്രന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കണികകൾക്ക് മകുടമായ നിർമ്മല കണികേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രസാദവരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കമറ്റ കനികയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൽബുദ്ധിയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിവേകമതിയായ കനികേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കനികേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിക്ക് യോഗ്യയായ കനികേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വല്ലഭയായ കനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശ്വസ്തയായ കനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആധ്യാത്മിക പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രവാചകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്തസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വന്ദകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കണികകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സകല വിശുദ്ധരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അമലോത്ഭവ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർഗാരോപിത രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കർമ്മല സഭയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യശമരായിട്ടും കുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യശമരായിട്ടും കുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യശമരായിട്ടും കുട്ടി കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനികാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം മുന്നിൽ കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ.
എപ്പോഴും പരിശുദ്ധ കനികയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ദയാപൂർവ്വം രക്ഷിക്കണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനുമാതാവേ ശരണമേ സ്വസ്തി. ആവായുടെ പുറത്തുള്ളപ്പെട്ട മക്കളായ ഞങ്ങളെ ഈ പക്കൽ നിന്ന് വിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് ഞങ്ങളെ ഈ പക്കൽ നടുവരപ്പെടുന്നു. ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളെ നിറഞ്ഞിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ദൈവത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറിയമേ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും തീർത്ഥയാത്രയിൽ വിജയം വരിച്ച പരിശുദ്ധ കന്യകാ മാതാവേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരത്തിൻ്റെ നിമിഷം മുതൽ കർത്താവ് അങ്ങയോട് കൂടി ഉണ്ടായിരുന്നു. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹീതയായിരുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോയും അനുഗ്രഹീതനായിരുന്നു. ഈ വസ്തുതകളിൽ ഇരുൾ പരത്തുന്നതും അവയെ നിശേഷം നിഷ്പ്രഭമാക്കുന്നതുമായ അനേകമനേകം അനുഭവങ്ങൾ അങ്ങ് അഭിമുഖീകരിച്ചു. അപ്പോഴെല്ലാം അങ്ങയുടെ ഹൃദയ തുടിപ്പുകളിലൂടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സുദൃഢ വാക്കുകൾ മൃദുലമായ തരംഗങ്ങൾ വഴി പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കൊണ്ടിരുന്നു. അതിൽ സംപ്രീതനായ പിതാവിൻ്റെ മാലാഖമാർ ആകാശത്തിൽ ആലപിച്ചു കാണും. അല്ലയോ സ്ത്രീ, നിന്റെ വിശ്വാസം എത്രയോ വലുത് എന്ന സ്തുതികീർത്തനം ഈശോയുടെ വേദനിക്കുന്ന ഹൃദയത്തിന് അമ്മയുടെ അചഞ്ചല വിശ്വാസം ആശ്വാസം പകർന്ന ശീതള തൈലമായി തീരുന്നു. സംപ്രീതനായ അവിടുന്ന് തൻ്റെ വിശ്വാസികളുടെ കന്യാമാതൃത്വവും സ്വർഗാരോപണ മഹത്വവും സ്വർഗത്തിലെ കിരീടധാരണവും വഴി അങ്ങയെ ബഹുമാനിച്ചു. അങ്ങയുടെ ഇളയ മക്കളായ ഞങ്ങളും ഗതിവിഗതികളിലെല്ലാം അചഞ്ചല വിശ്വാസത്തോടെ അഭിമുഖീകരിച്ച് തീർത്ഥയാത്രയിൽ വിജയം കൈവരിക്കുവാൻ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.